അസ്സലാമു അലൈക്കും. ഇന്ന് നല്ലൊരു സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ്, മുട്ട കൊണ്ടുള്ള ഒരു റെസിപ്പിയാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അതിന് വേണ്ടി ഞാൻ ആദ്യം തന്നെ ഇതേപോലെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിലേക്ക് പച്ചമുളക്, വല്യുള്ളി, വല്യുള്ളി ഒരു മൂന്ന് ഉള്ളി എടുത്തിട്ടുണ്ട്. മീഡിയം സൈസുള്ള ഉള്ളി എടുത്തത്, അത് ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. പച്ചമുളക് നിങ്ങൾ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇത് രണ്ടും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയിട്ടെടുക്കുക. നമുക്ക് ചപ്പാത്തിൻ്റെ കൂടെ ബൂസ്റ്റ് കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സംഭവം തന്നെയാണ്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ലേശം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ആ ഉള്ളി നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിവിടെ ഒരു രണ്ട് വലിയ തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. അതും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇതേപോലെ ഒന്ന് വഴറ്റിയിട്ടെടുക്കുക. ഇനി ഇതൊരു രണ്ട് മൂന്ന് മിനിറ്റ് ഇതേപോലെ ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചിട്ടെടുക്കുക. അപ്പം നമ്മൾ ആ ഉള്ളിയും തക്കാളിയും ഒക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു കാൽ സ്പൂണ് കുരുമുളകിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. ഒരു കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒരു കാൽ സ്പൂണ് ചെറിയ ജീരകത്തിൻ്റെ പൊടി, അതേപോലെ തന്നെ ഒരു അര സ്പൂണോളം മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ മുളക് ഇത്ര വേണ്ടെങ്കിൽ നിങ്ങൾ, നമ്മൾ ഓൾറെഡി പച്ചമുളക് ചേർത്താണല്ലോ, അതുകൊണ്ട് തന്നെ പിന്നെ മുളക് പൊടി ഒഴിവാക്കണമെങ്കിൽ അത് ഒഴിവാക്കട്ടോ. അപ്പോൾ നിങ്ങൾ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഈ സമയത്ത് ഉപ്പുണ്ടോ നോക്കാം. ഉപ്പ് പോരാൻ തോന്നുകയാണെങ്കിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണേ. കാരണം നമ്മൾ മുട്ട ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് ഉപ്പ് ചേർക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഈ സമയത്ത് ഉപ്പുണ്ടോ നോക്കാം. ഇനി ഇതിലേക്ക് ഞാൻ നാല് മുട്ട ഇതേപോലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വേവിച്ചിട്ടെടുക്കുക. അപ്പോൾ മാഷാല്ല നമ്മളെ ശശൂക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. അറബികളുടെ പ്രിയപ്പെട്ട ശശൂക്കയാണ് ഇത്. നമ്മളെ കുബൂസിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് തന്നെയാണ്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ഇതിൻ്റെ മേലെ ഞാൻ കുറച്ച് ചീസും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. മൊസറല്ല ചീസും കൂടെ ഇതേപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിൻ്റെ മേലെ കുറച്ച് മല്ലിയില കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ മാഷാല്ല നമ്മുടെ ശശുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇൻഷാല്ല അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ഓക്കെ, ബൈ ബൈ.